നമ്മള് ട്രാൻസിൽവാനിയയില് രാത്രിയില് ഒരു പ്രത്യേകമായിട്ടൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഇവിടെ 10 ഡിഗ്രിയേ ഉള്ളൂ, സമ്മറിന്റെ നടുവിലാണ്, ഓഗസ്റ്റ് ആണ്. മലയുടെ മോളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ നല്ല റോഡാ. വെളുപ്പിനെ 4:30 ആവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തില് ഇപ്പോഴും തീബോറും പിന്നെ കോങ്കോയിൽ നിന്നുള്ള ഒരു അച്ഛനും ഉണ്ട്, ഫാദർ ഫാബിയാൻ എന്ന് പറയും. പല കരടിയൊക്കെ ചാടി വണ്ടിയുടെ മുമ്പിലേക്ക് വന്ന് ആരും പേടിക്കൊന്നും വേണ്ട എന്നാണ് തീബോറ് പറയുന്നത്. ട്രാൻസിൽവാനിയയുടെ അർത്ഥം തന്നെ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കാടിൻ്റെ കുറുകെ എന്നാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വലിയ പൈൻ മരങ്ങൾ മാത്രം ഉള്ള ഒരു കാടിൻ്റെ നടുക്കൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മലയുടെ മണിയിലേക്ക് ഈ വഴി തന്നെ ഒരു വല്ലാത്തൊരു വഴിയാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും അഡ്വഞ്ചറായിട്ടുള്ളൊരു വഴി തന്നെയാണ്. അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണെന്ന് തോന്നുന്നു. വഴിയിലൊക്കെ മുഴുവൻ ചെളിയാണ്. അങ്ങനെ ഈ വലിയൊരു മലയുടെ മുകളിൽ നമ്മളെത്തി. ഹംഗറിയിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കേട്ടുകാണ് ഗുയാഷ് എന്ന് പറയുന്ന സൂപ്പിനെ കുറിച്ച്. നല്ല പശുവിറച്ചി നിന്ന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ് ഈ ഗുയാഷ് എന്ന് പറയുന്നത്. കാരണം ഗുയാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുക്കളിയൊക്കെ മേയിക്കുന്ന ആള് എന്നാണ് അർത്ഥം ഗുയാഷ്. ഇന്ന് നമുക്കൊരു സർപ്രൈസ് തരാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു ഗുയാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ മലയുടെ മുകളിൽ ഒരു 50 പശുക്കളെ മേയിച്ച് ഇവിടെ തന്നെ ഒരു ചെറിയ കുടിൽ, അങ്ങനെയുള്ളൊരു കുടിലിൽ താമസിച്ച് ഈ 50 പശുക്കളെ നോക്കി ഇവിടെ താമസിക്കുന്ന 6 മാസത്തോളം ഈ മലയുടെ മുകളിൽ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കരടികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ യൂറോപ്യൻ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഒന്ന് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മറിക്കും നമ്മുടെ ഈ മനുഷ്യൻ്റെ ജീവിതം എന്നറിഞ്ഞു കഴിയുമ്പോൾ. അകലെ നമുക്ക് അവരുടെ കുടിലും വണ്ടിയും പട്ടിയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡമോ ആ പട്ടികളെ തന്നെ കണ്ടിട്ട് പേടിയാവണം. ആ ഗുയാഷ് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങല്ലേ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം മിക്കവാറും ആ പട്ടികൾ അല്പം പ്രശ്നക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും പറയുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ ഗുയാഷ് എന്ന് പറയുന്ന മനുഷ്യനെയും പശുക്കളെയും ഒക്കെ കരടികൾ ആക്രമിക്കാതെ നോക്കുന്നത് ഈ പട്ടികളാണ്. ഈ പട്ടികളുടെ പേരെന്ന് പറയുന്നത് പാസ്തോർ കുച്ചാന്നാണ് ഹംഗേറിയനിൽ. പാസ്തോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേർഡ് എന്നർത്ഥം. അതായത് നമ്മുടെ മേയ്ക്കുന്ന ആൾക്കാർ, അത് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് പാസ്തോർ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്തോർ കുച്ച, കുച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി. കെട്ടിയോ ഹോമിഷ് കുച്ച? ആ പട്ടിയെ കെട്ടിയിടുക, കാരണം അവൻ ഭയങ്കര കടിയാന്നാ പറയുക. ഒരു അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ച് തവിടുപിടിയാക്കും, അതായത് അവനെ പിടിച്ച് കെട്ടിയിടുക. ഏറ്റവും വലുത് ഒരു ശില എന്നാ വലിയ പട്ടികളാണ് എൻ്റെ അമ്മോ. ഇനി ബാക്കിയുള്ളവന്മാർ എന്താ ചെയ്യുന്നോ ദൈവത്തിനറിയാം. അത്തു ബിയക്ക് അത്തു ബി അപ്പൊ നമ്മള് സ്ഥലത്തെത്തി. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ പശുക്കളെ ഒക്കെ നോക്കുന്ന, നമ്മൾ പറയുന്ന ഗുയാഷ് എന്ന് പറയുന്ന ആൾ പശുക്കളെ നോക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹായി അവിടെ ഉണ്ട്. 4 ഡിഗ്രിയാണ് ഇപ്പോൾ ഈ മലയുടെ മുകളിലുള്ളത്. നല്ല തണുപ്പുണ്ട് ശരിക്കും. അപ്പോൾ ഇതേ ഇവിടെ 40-45 പശുക്കളെ ഒരു 6-7 മാസത്തോളം മാർച്ച് മാസത്തിൽ വന്നിട്ട് പിന്നെ താഴത്തേക്ക് പോകുന്നത് സെപ്റ്റംബറിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഒക്ടോബറിലാണ്. അത്രയും നാള് ആ മാസങ്ങളിലൊക്കെ കൂടെ പശുക്കളെ മേയിച്ച് ആ പശുക്കളിൽ നിന്നും നമ്മുടെ ചീസ് ഉണ്ടാക്കുന്നു, ബട്ടർ ഉണ്ടാക്കുന്നു, പിന്നെ അതിൻ്റെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി താൾ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ തണുപ്പത്ത് നമ്മുടെ നാട്ടിലെ പാത്രം ദേ പാലും പാത്രം എൻ്റെ അമ്മ സൂപ്പർ പുരടി. ഇപ്പോൾ ഓരോരുത്തരെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം പട്ടി പിടിച്ച് കടിക്കുമെന്ന് പറഞ്ഞാലുണ്ട്. ഇനിയും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, കാരണം പുള്ളി ഇപ്പം തന്നെ പട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പട്ടി കയറ്റത്തില്ല, നല്ലും സൂക്ഷിക്കണമെന്നാ പറയാം. ജീവിതത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾ എന്ന് തോന്നിയത് ഇതാണ്. 4 ഡിഗ്രി സെൽഷ്യസിൽ വെയിങ്ങടക്കി കഴിക്കഴിഞ്ഞപ്പോൾ ഇവിടെ തീയിട്ടിരിക്കുക. ഇവിടെ ചൂടാക്കാൻ വെള്ളം ഡമോ ചൂടാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒപ്പിച്ചിരിക്കുക.
മരത്തിന്റെ വീടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് അവരുടെ. എന്തൊരു ഹാർഡ് ലൈഫാണെന്നറിയോ? നമ്മൾ ശരിക്കും വലിയ മലയാളം പോലൊക്കെ പാട്ട ആൾക്കാർ ജീവിക്കുന്ന പോലെ. കാലത്തൊന്നും കഴിച്ചിട്ടില്ല, അല്പം നമ്മുടെ പച്ചവെള്ളം കുടിച്ചിട്ടാണ് വന്നത്. ഇനി ഇതകത്ത് ചെന്നുമ്പോ ഒരു ചൂടാവുന്ന പറയാം, ദൈവത്തിനറിയാം. ഇവിടെ ഫ്രിഡ്ജ് ഒന്നുമില്ല, അപ്പൊ ബിയർ തണുപ്പിക്കാൻ വേണ്ടിട്ട് ഇത് വെള്ളത്തിൽ കൊണ്ടുവന്നിടുന്നു. ഇവിടെ ഒരു നല്ല ഉറവയുണ്ട്. നമ്മള് മലയുടെ മുകളിലുള്ള സൂര്യോദയം എടുക്കുക. എന്ത് ഭംഗിയായിട്ട് ആ സൂര്യൻ ഉദിച്ചു പോകുന്നതാണ്. എത്ര ക്ലിയറാ. ഇറ്റ്സ് വെരി നൈസ്, ഗ്രേറ്റ്. ഫാദർ തീബി ഉണ്ടാക്കുന്ന, ഒരു അച്ഛൻ ഉണ്ടാക്കുന്ന ബിയറാ. പുള്ള പേര് തീബി എന്നാണ്, തീബോർ എന്നാണ്. അപ്പൊ അത് കണ്ടു കഴിയുമ്പോ പുള്ളി തന്നെ മേടിച്ചിട്ടുണ്ടോന്നേ കാണും. ഇവിടെ ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ബിയർ വരും. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും ഡേഞ്ചർ വന്നു അപ്പൊ തന്നെ തുറന്ന് കഴിച്ചോളണം. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ഈ കൗബോയ്സിന്റെ പോലെ ഉണ്ട്. ഈ ചെറിയ വീട്ടിലാണ് അവർ കുക്ക് ചെയ്യുന്നത്, ചീസ് ഉണ്ടാക്കുന്നത്, ഇടയ്ക്ക് വിശ്രമിക്കുന്നതൊക്കെ. ഗുയാഷും പിന്നെ ഗുയാഷിനെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യനുണ്ട്. അവർ ഒക്കെ കിടന്നുറങ്ങുന്നത് അങ്ങ് കാണുന്ന രണ്ട് പെട്ടികളിലാണ്. ഈ ഗുയാഷിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഫോണുണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ശരിക്കും ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പോൾ പുള്ളി തന്നെ ഒരു സോളാർ പാനൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ കറണ്ടൊന്നുമില്ല. ഇവിടെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ ഇൻട്രസ്റ്റിംഗ്, കുളിക്കാനായിട്ട് ഒരു ബാത്ത് ടബ്ബ്, ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, തണുത്ത വെള്ളം വേണേൽ അതും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ടാപ്പും ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ പുറകിൽ നിന്നുള്ള ഒരു ഉറവയിൽ നിന്നാണ് ഈ തണുത്ത വെള്ളം വരുന്നത്. ഈ കൊടും തണുപ്പത്ത് ചൂടുവെള്ളം എങ്ങനെ വരുമെന്ന് ചിലപ്പോൾ ചോദിക്കും നമ്മൾ. അദ്ദേഹം പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഈ കാണുന്ന കറുത്ത് പെയിൻ്റ് അടിച്ച ടാങ്കിൽ പകൽ തണുത്ത വെള്ളം പിടിച്ചു വെക്കും. പകലത്തെ ചൂടുകൊണ്ട് ഈ ടാങ്ക് കറുത്തതായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടാവും. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള വിദ്യകളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരെ ഇടയ്ക്ക് വിശക്കുമ്പോഴൊക്കെ ഇവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഈ പന്നിയിറച്ചി വേവിച്ചിട്ട് അത് പുക കയറ്റി കഴിഞ്ഞിട്ട് വച്ചിരിക്കുന്നു, തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കഷ്ണം കണ്ടു ചേർത്ത് ഇച്ചിരി ചീസോ കൂട്ടി കഴിക്കും. അങ്ങനെയാണ് സത്യത്തിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നത്. തണുപ്പ് അകറ്റാനായിട്ട് കുറേശ്ശെ പാലിങ്ക, പാലിങ്ക എന്ന് പറഞ്ഞാൽ ലോക്കൽ ഡ്രിങ്ക്, അത് കുടിക്കും. പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കഴിച്ച് കണ്ടില്ല. ഈ നല്ലൊരു ഹാർഡ് ലൈഫാണ്, വളരെ ഹാർഡ് ലൈഫാണ് ഈ മലയുടെ മുകളിൽ. നമ്മൾ പറയാറുണ്ട് മലയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും തയ്യാറായിട്ട് വരുന്നവരാണ്. അവർ എല്ലാം തരണം ചെയ്യാനായിട്ട് ചമ്പൂറ്റുള്ളവരാണ്. അപ്പോൾ ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ തോന്നും നമുക്ക്. ആ പുറത്തുള്ള ആ കാഴ്ച തന്നെ അവരിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇവരൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള മനുഷ്യരാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ തോന്നുന്നത്, ഈ മലയുടെ മുകളിൽ ഇവർക്ക് ഡിറ്റർജൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കില്ല. നന്നായിട്ട് തിളപ്പിക്കും വെള്ളം. വെള്ളത്തിൽ ആ തിളച്ച വെള്ളത്തിലാണ് ഈ പാത്രങ്ങളെല്ലാം കഴുകുക. വളരെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫാണ്. വിൻ്ററിലുള്ള ഒരു കാര്യം, ഇവിടെ ഏതാണ്ട് ഒരു 1 മീറ്റർ 1.5 മീറ്റർ പൊക്കത്തിൽ മഞ്ഞ് കൊണ്ടുവരും. അപ്പോഴും അവർ ഇവിടെ തന്നെ താമസിക്കുക. ഞാൻ ഇപ്പോഴേ കേട്ടി -17 ഡിഗ്രി പുറത്ത് കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പൊ തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എത്രയ്ക്ക് തണുപ്പാണ്. ഇപ്പോഴും കാണുന്നുണ്ട് എന്ത് മഞ്ഞാന്ന്. അപ്പൊ -17 ഡിഗ്രി പുറത്ത് കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാലിബർ എന്താ, അവരുടെയൊക്കെ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈഫാണ്.
പശുവിനെ കറക്കാൻ പോവാ മലയുടെ മോളിൽ കയറിയെന്ന്. മലയുടെ മോളെന്ന് പറഞ്ഞാല് എന്തോ ഒരു 2000 meter പൊക്കത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. നാച്ചുറൽ ആയിട്ടാണ്, അതിനെ കെട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പശു നിൽക്കും, നമ്മൾ കറന്ന് പാലെടുത്തോണ്ട് വരും. ഇത് തന്നെ ഒരു ഈ പശുക്കൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ഇവർ കൊടുക്കാറില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഈ മലയുടെ മുകളിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ പശു തിന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാല് കിട്ടില്ല ഈ പശു. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ 5-6 liter പാലൊക്കെയാണ് ഈ പശു ഓരോ പശുവിൽ നിന്ന് കിട്ടാറ്. അതിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറയാം, കാരണം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ പറഞ്ഞത് 20-30 years വരെ ഈ പശുക്കൾ ജീവിക്കുന്നുള്ളതാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡും അതൊക്കെ പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി പശുവിന് ചിലപ്പോൾ കൂടുതൽ പാലൊക്കെ തരും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറയും, അതുപോലെ തന്നെ പശുവിൻ്റെ ഹെൽത്തിനും അത് ബാധിക്കും. നമുക്ക് പശുക്കളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കണം, അതുപോലെ ഇതുപോലത്തെ പാലൊക്കെ കുടിക്കണം. പൈൻ മരത്തിൻ്റെ അടിയിൽ പശുക്കൾ ഇങ്ങനെ കിടന്ന് ഈ നേച്ചറിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ശരിക്കും വളരെ കാമും ശാന്തമായിട്ടുള്ള പശുക്കൾ. പശുക്കൾക്കിടയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി മുരികളുണ്ട്, അതുകളും വളരെ വളരെ ശാന്തമാണ്, ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോ മൊത്തത്തിൽ ഇത്ര നേരം കൊണ്ട് 100 liter പാലാണ് കറന്നിരിക്കുന്നത്. 1.5 hours നമ്മൾ കറന്നു, ആ 1.5 hours 2 pairs കറന്നത്. അപ്പോ ഈ 3/4 hour കൊണ്ടാണ് കൈയും കൊണ്ട് മെഷീനൊന്നും ഇല്ലാതെ ഈ 100 liter പാല് അവർ കറന്നിരുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ട ഈ വീഡിയോ നമ്മുടെ യൂറോപ്പിനെ കുറിച്ചിട്ടുള്ള ചില ചിന്തകൾ, നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന സങ്കല്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. യൂറോപ്പിലെ ജീവിതം എന്ന് പറയുന്നത് അടിപൊളിയാണ്, വളരെ എൻജോയിങ് ഓഫ് കോഴ്സ് എൻജോയിങ് ആണ്, പക്ഷേ ഹാർഡ് ലൈഫും ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മനുഷ്യർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രതിഫലനമാണെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടത്. ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്നവരും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരും, ഹാർഡ് വർക്ക് ചെയ്യാതെ ശരിക്കും സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകത്തില്ല. അപ്പോൾ നമുക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ വർക്കിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു പ്രേരണ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ഇതുപോലെ ഒരു എപ്പിസോഡിൽ.